friends, welcome to our smart channel. Now, in the international food recipe challenge, I took on the Philippines. Philippines is an island called Cebu. An island there waterfalls. Waterfalls. Google. അപ്പോൾ ഈ ചോക്കോ ലാനെ ഡൂനട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ മുകളിൽ ജസ്റ്റ് മണ്ണ് പൊതിഞ്ഞിരിക്കുന്ന പോലെ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ ഈ സാധനം കഴിച്ചാലുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ പൊളിച്ചങ്ങട് കാണുമ്പോൾ ആ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വീഴുമ്പിണ്ടല്ലോ, ആഹാ എന്താ രസം എന്നറിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇതൊരു 4 സ്റ്റെപ്പ് ഉണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു ഡോ തയ്യാറാക്കണം. ഈ ഡോ തയ്യാറാക്കിയതിന് ശേഷം അത് നമ്മൾ വറുത്ത് കോരി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉണ്ട്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് 2-ാമത്തെ സ്റ്റെപ്പ്. 3-ാമത്തത് നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ട്, അതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. 4-ാമത് അതൊന്ന് കോട്ട് ചെയ്യണം. അങ്ങനെ 4 സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം നമുക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവമായ ചോക്കോ ലാനെ ഡോണറ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡോ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുക്കാം. നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കാണ്. അധികം സ്വീറ്റ് ഇല്ലാത്ത കൊക്കോ പൗഡർ നമ്മൾ 1/4 കപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ചേർക്കാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ആക്കി എടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. അതായത് നമ്മുടെ ബ്രെഡിന് നമ്മൾ കുഴക്കുന്ന പോലെയാണ് നമ്മൾ ഇനി കുഴച്ചെടുക്കാൻ പോണത്. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പൊ നമ്മൾ കൈയോണ്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ ദേ നമ്മൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. നമുക്ക് ഒരു ഗ്ലൗസ് വെച്ചാൽ നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ നന്നായി കൈ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയാ, കൈ മൂട്ടി പിടിക്കുന്ന പോലെ ആക്കിയ ആണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ കുറച്ച് ഒരു ലൂസ് ആളുള്ള പോലെ ആവണം. അപ്പൊ നമ്മൾ ഇതേ ഇങ്ങനെ കുഴച്ചെടുത്തു. ഇനി നമ്മൾ ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് മൂടി നമുക്ക് ഇതൊന്ന് പൊങ്ങാനായിട്ട് വെക്കാം. അപ്പൊ നമ്മളിതേ നമ്മള് 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചു. കണ്ടോ, അതൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മള് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്വല്പം മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഞാനിവിടെ 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് അങ്ങ് നീഡ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ നീഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ പരന്ന സ്ഥലത്തേക്ക് എടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡോ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു മിനുസൊക്കെ കണ്ടോ, അതിൻ്റെ പുറത്തൊരു മിനുസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വരെ വരെ നമ്മളിങ്ങനെ കുഴച്ചോണ്ടിരിക്കണം. നല്ല നല്ലൊരു ഫോമിലെത്തുള്ളൂ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേപോലത്തെ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനൊരു സ്ക്രേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് ഈക്വലായിട്ടൊന്ന്
ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ആക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള റൗണ്ടായിട്ട് മാറി കണ്ടോ. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 8 ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതൊന്ന് റോളർ വെച്ച് ചെറിയൊരു പരത്തൽ പരത്തണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഞാൻ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തു, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. നമ്മളൊരു റൗണ്ട് പരന്ന പോലെ ഇരിക്കണം എന്നുള്ളൂ. ഇതേ കണ്ടോ, നല്ല കട്ടിയുണ്ട്. ഞാൻ ഇപ്പോൾ കട്ടി കുറച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണാം. അത് ഇത്ര കട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതേ ഞാനിവിടെ 8 പരത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 15-20 മിനിറ്റ് വരെ ഇതൊന്ന് റേസ് ചെയ്യാൻ വെക്കണം. നമ്മൾ സാധാരണ ഡോണട്ട്സ് വെക്കുന്ന പോലെ തന്നെ ഇതൊന്ന് റേസ് ചെയ്യാൻ വെക്കണം. ജസ്റ്റ് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് ഇതൊന്ന് ഡ്രൈ ആയി പോകരുത്. അപ്പോൾ ജസ്റ്റ് ഒരു കവറിങ് വെച്ച് നമ്മളിത് മൂടി വെച്ചിട്ട് വേണം ഇത് റേസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഡൂനട്ട് ഇതേ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്വല്പം ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഓയിലാണ്. ഇനി നമ്മൾ ഓരോ ഡൂനട്ടായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പതുക്കെ ഓരോ ഡൂനട്ട് നമ്മൾ പൊന്തി വന്നത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോനട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഒന്ന് വീർത്ത് വരണം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പതുക്കെ അതിൻ്റെ തിളയൊക്കെ നിന്ന് പോവും. അപ്പോൾ അതാണ് നമ്മൾ ആയി എന്നുള്ള പരുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതുവരെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ പതുക്കെ, അധികം ഇളക്കാനൊന്നും പാടില്ല, ജസ്റ്റ് ഇതൊന്ന് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡൂനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് വറുത്ത് കോരി എടുക്കാം. നമ്മൾ ഇനി ഒരു ചോക്ലേറ്റ് ഫില്ലിങ് തയ്യാറാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം അളവ് കപ്പ് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. വിസ്ക് വെച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊക്കോ പൗഡറും ഇതൊക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞ് ചേർന്നോളും. നമ്മൾ അധികം അങ്ങോട്ട് സ്ക്രാച്ച് ആവാത്ത രീതിയിൽ, നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്ക്രാച്ച് ആവാത്ത രീതിയിൽ ഇളക്കിയെടുത്തോളൂ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വിസ്ക് എടുത്തേക്കണത്. അത് കഴിഞ്ഞാൽ ഞാൻ മറ്റേ സ്പാച്ചില വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പതുക്കെ തീയെ ഓൺ ചെയ്യുക. എന്നിട്ടൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കണം. അധികം ഹൈ ഹീറ്റിൽ ഇടരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊക്കോ പൗഡറൊക്കെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പം നമ്മൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിന് ശേഷം നമ്മൾ സിമ്മാക്കിയിട്ട് ഇതങ്ങ് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം. നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ആ തരിയൊക്കെ പോകണം. എന്നിട്ട് വേണം മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇതിൽ ചെറിയൊരു തള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലിൽ ഞാൻ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോറ് മിക്സ് ചെയ്തിട്ട് കലക്കി ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് കണ്ടോ കുറുകി വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് 2 ടീസ്പൂൺ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് കലക്കിയതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ കോഫിയുടെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് കൂടി നമുക്ക് ആ ഒരു ഡൂനട്ടിൽ കിട്ടും. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ചിലപ്പോൾ അടി പിടിക്കും. അപ്പം നമ്മളത് കൈ വിടാണ്ട് ഇങ്ങനെ തുരുതരാ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ അതേ സോസ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടി വയ്ക്കും. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മളെ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാണ്. അപ്പം നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഷൈനിങ് കിട്ടും, നല്ല ഷൈനിങ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സോസ് കാണുമ്പോൾ തന്നെ ഒന്ന് തിളങ്ങി, ഇപ്പോൾ തന്നെ തിളങ്ങുന്നുണ്ട്. എന്നാലും നമ്മുടെ ബട്ടറിൻ്റെ ആ സ്മെല്ലും
അതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി റിച്ച് ആയിരിക്കും നമ്മുടെ ഈ പരിപാടി. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടില്ല. നമ്മുടെ ഫില്ലിങ് ചോക്ലേറ്റ് ഫില്ലിങ് നല്ല ഷൈനിങ് ഇല്ലേ, നിങ്ങൾക്ക് കണ്ടറിയാം നല്ല ഷൈനിങ്ങും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇത് ചൂടാറാനായിട്ട് വെക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് അത് പകർത്തി വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി നമുക്ക് ഈ ഡൂനട്ട് വറുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് കൂടി മുക്കിയെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. നമ്മളിതിലേക്ക് ഒരു കാ കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളമായിരിക്കണം, എന്നാലാണ് നമ്മുടെ കൊക്കോ പൗഡറൊക്കെ അതൊരു ഇതായിട്ട് കിട്ടിയിട്ടുള്ളൂ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡൂനട്ട് വറുത്തതിന് ശേഷം ഇതൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡൂനട്ട് വറുത്തതിന് ശേഷം ഇതിലേക്ക് ഡിപ്പ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വേറൊരു കോട്ടിങ്ങും കൂടി ചെയ്യും. അപ്പോൾ ആ കോട്ടിങ് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് അങ്ങ് കടുക്കി വെച്ചു. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഡൂനട്ട്സിൻ്റെ ഇത് ഇപ്പോൾ പൊതിയാനായിട്ട് നമുക്ക് വേറൊരു സംഭവം കൂടി ചെയ്യണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാനൊരു കാ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം, നന്നായി ഇളക്കിയെടുക്കുക. അപ്പം നമ്മളിവിടെ 3 സംഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളൊരു ചോക്ലേറ്റ് ഫില്ലിങ് നല്ല കട്ടിയേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് നേരം തണുത്തപ്പോൾ നമ്മൾ കട്ടിയേറ്റ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഡൂനട്ട് നമ്മൾ മുക്കിയെടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, കോട്ടിങ് മിക്സ്ചറാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ പൊടിയിലിട്ടിട്ട് നമ്മളിത് മുക്കിയെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഡൂനട്ട്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലത്തെ ചെറിയൊരു ക്രാക്സ് ഒക്കെ കാണും, അതൊന്നും നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. നമ്മുടെ സംഭവം നല്ല അടിപൊളിയായിട്ട് വരും. ഞാനിവിടെ ഇതെവിടെ ഇതുപോലത്തെ ഒരു ഡൂനട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇതൊന്ന് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുക്കുക. ഒരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് വെട്ടി കൊടുക്കുക. നന്നായി അങ്ങ് ഉള്ളിലേക്ക് ആവണ രീതിയിൽ വെട്ടി കൊടുക്കണം, ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇതുപോലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തയ്യാറാക്കി വെച്ച ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ആവണ രീതിയിൽ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ നല്ല എന്താ പറയുക, കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് വന്നു. കുറച്ച് എക്സസ് ഉണ്ടെങ്കിൽ കളയാം. ഓക്കെ, അപ്പം നമ്മളിത് ഫില്ല് ചെയ്തെടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഡിപ്പിംഗ് കൊക്കോ മിക്സ്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പം നല്ല അടിപൊളി ഗ്ലേസ് ആയിട്ട് വന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പൊടിയിൽ നമ്മൾ പാൽപ്പൊടിയും ഐസിങ് ഷുഗറും അതുപോലെ കൊക്കോ പൗഡർ ഇട്ട ഈ പൊടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക കണ്ടോ. അപ്പം നമ്മുടെ ചോക്കോ ലാനെ ഡൂനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതിവിടെ എല്ലാ ഡൂനട്ടും അതായത് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഇനി ഞാനിത് ജസ്റ്റ് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിഭവം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് തിന്നിട്ട് കാണിക്കാത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിന്നു കഴിഞ്ഞാൽ എൻ്റെ വായിൽ ഫുള്ള് ചോക്ലേറ്റോ, അപ്പോൾ പിന്നെ എനിക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിടന്ന് ചിരിച്ചു തുടങ്ങും. അപ്പോൾ അത് കാരണമാണ് ഞാൻ കഴിക്കുന്നത്. ഞങ്ങൾ കഴിച്ചു നോക്കി, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അടുത്ത പ്രാവശ്യം വേറൊരു കൺട്രിയും വേറൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.